സന്ധ്യനേരം ജപമാല ചൊല്ലും നേരം, ജപമാല രാജ്ഞി അമ്മേ വരേണമേ. ജപസന്ധ്യനേരം ജപമാല ചൊല്ലും നേരം, ജപമാല രാജ്ഞി ിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യനാഥൻ ഈ ദിവസം നമ്മെല്ലാവരെയും പരിശുദ്ധ ജപമാല രാജ്ഞിയിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുസഭ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളെ കൊണ്ടാടുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഒക്ടോബർ മാസം മുഴുവനും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ തിരുസഭ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു മാസമാണ്. സഭയിൽ സഭാപിതാക്കന്മാര് ജപമാല ചൊല്ലി നേടിയെടുത്തിട്ടുള്ള വലിയ വിജയങ്ങളെല്ലാം ഈ ഒരു മാസം മുഴുവനും പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. വിശുദ്ധ പാദ്രോ പിയോ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, ഈ കാലഘട്ടത്തിന്റെ ആയുധമാണ് ജപമാല, ഇന്നിന്റെ ലോകത്തിൽ നിലനിൽക്കുന്ന തിന്മയ്ക്കെതിരെയുള്ള ആയുധം. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് ജപമാല. പ്രത്യേകിച്ച് തിന്മയ്ക്കെതിരെ പോരാടുന്നവർക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം ജപമാലയാണ്. നിന്റെ ജീവിതത്തിൽ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമോ, നിന്റെ ജീവിതത്തിൽ തിന്മയ്ക്കെതിരെ വിജയം നേടണമോ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പാദ്രോ പിയ ഓർമ്മിപ്പിക്കുക. വീണ്ടും വിശുദ്ധ ജോസ് മരിയ പഠിപ്പിക്കുന്നുണ്ട്, ഈ ജപമാല പ്രാർത്ഥന വിശ്വാസത്തോടെ ഉപയോഗിച്ചാൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. ജപമാല പ്രാർത്ഥന വിശ്വാസത്തോടെ ഉപയോഗിച്ചാൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാനായിട്ട് സാധിക്കുമെന്ന് ഈ വിശുദ്ധ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. വീണ്ടും വിശുദ്ധ മദർ തെരേസ പഠിപ്പിക്കുന്നുണ്ട്, ജപമാല ഒരു സംരക്ഷണ കോട്ടയാണ്, വിശ്വസിച്ച് ഉരുവിടുന്ന ഒരു നന്മ നിറഞ്ഞ മറിയത്തിന് പോലും ഉത്തരം കിട്ടാതെ പോവുകയില്ല. എല്ലാ പ്രതിസന്ധികളിലും പരിഹാരമാകുന്ന ഒന്നാണ് ജപമാല. എല്ലാവരും ജപമാല ചൊല്ലിക്കഴിഞ്ഞ് സ്തുതി പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ഭൂമിയിലെ സ്വർഗമാകുന്നു. ജപമാല നമ്മുടെ ജീവിതത്തിന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. വിശ്വാസത്തോടെ ഉരുവിടുന്ന ഒരു നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം കിട്ടാതെ പോവുകയില്ല എന്നാണ് മദർ തെരേസ പറയുക. അതുകൊണ്ടാണ് മദർ തെരേസ നടക്കുന്ന വഴിയിലെല്ലാം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. മദർ തെരേസയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വിജയത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ജപമാല ദൂരമായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങൾ പരിശോധിച്ചാലുണ്ടല്ലോ, അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ നേടിയെടുത്തിട്ടുള്ള വിശുദ്ധിയുടെ വലിയ വഴി, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നേടിയെടുത്തിട്ടുള്ള വിജയങ്ങൾ എന്ന് പറയുന്നത് ജപമാല ചൊല്ലി നേടിയെടുത്തിട്ടുള്ള വിജയങ്ങളാണ്. എൻ്റെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ജപമാല പ്രാർത്ഥനയിലൂടെയാണ് ശുശ്രൂഷാ ജീവിതത്തിൽ നിലനിൽക്കുന്നതും ശുശ്രൂഷയിൽ കൃപ വാങ്ങിയെടുക്കുന്നതും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ശക്തമായിട്ടുള്ള ആയുധമാകണം ജപമാല. ഇന്ന് പല കുടുംബങ്ങളിലും ജപമാലയില്ല. ഇന്ന് പല മാതാപിതാക്കളും ജപമാല ചൊല്ലുവാനോ മക്കളെ ചൊല്ലിക്കുവാനായിട്ടോ പരിശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. നമ്മുടെയൊക്കെ മക്കൾ വഴിതെറ്റി പോകുന്നു. നമ്മുടെ മക്കൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഉണ്ട്, ഈ ഒരു കാലഘട്ടത്തിൽ കുടുംബങ്ങളിലൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പണ്ട് പാരമ്പര്യത്തിൽ ജപമാല ചൊല്ലി കഴിയുമ്പോൾ പരസ്പരം സ്തുതി പറയുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അത് പുനരാരംഭിക്കണമെന്ന് മദർ തെരേസ നമ്മെ ഓർമ്മിപ്പിക്കും. ഇങ്ങനെ ജപമാല ഭക്തിയിൽ വളരാം, ജപമാല ധാരാളമായിട്ട് ചൊല്ലാം, അതുവഴി ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഏറ്റുവാങ്ങാം. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ നമുക്ക് സ്തുതിക്കാം. ഹാലേലുയ്യാം, ഈശോയെ ആരാധന. ഹാലേലുയ്യാം, ഹാലേലുയ്യാം, ഹാലേലുയ്യാം. കർത്താവായ ഈശോയെ, പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ഞങ്ങൾ ഈ ദിവസം കൊണ്ടാടുമ്പോൾ പരിശുദ്ധ ജപമാല രാജ്ഞിയിലൂടെ ജപമാല പ്രാർത്ഥന ചൊല്ലാനുള്ള വലിയ അഭിഷേകം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. ഒരു ദിവസം പോലും ജപമാല മുടങ്ങാതെ ചൊല്ലാൻ ഇവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
ആമേൻ.